പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ഹാജയാണ്. ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥിതിയും എന്ന് പറഞ്ഞ് 2019 PSC ബുള്ളറ്റിലുള്ളൊരു പ്രസിദ്ധീകരണത്തിൽ 25 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ ഇത് പലപ്പോഴും PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഇപ്പോൾ പുതിയ പ്രസ്താവന രീതിയിലോട്ട് ചോദ്യങ്ങളുടെ രീതി മാറിയിട്ടുണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ചോദിക്കുക, ഇതിൻ്റെ ഉത്തരങ്ങൾ എവിടെയാണുള്ളത് എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമൻറ്റ് ചെയ്യണം. എന്തായാലും ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തോ, നിങ്ങൾക്ക് ഇതൊരിക്കലും നഷ്ടമാവില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഈ ക്ലാസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാജസ് PSC ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എങ്ങനെയാണ് PSC ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് നമുക്ക് നോക്കാം. PSC പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെയായിരുന്നു ആ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്നാണ് അതിൻ്റെ ഒരു ഹെഡിങ്. ഇപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥിതിയും എന്നാണ് അതിൻ്റെ ടോപ്പിക് ഇങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിരുന്ന 25 ചോദ്യങ്ങളും വരുന്ന 13-ാം തീയതിയും 20-ാം തീയതിയൊക്കെ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്നൊരു ചോദ്യം ഉണ്ടാവും എന്ന് ഇതിനകത്ത് നിന്നൊരു ചോദ്യം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പുതിയ രൂപത്തിൽ ചോദ്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഈ കണ്ടന്റിനെ തന്നെ ഞാൻ പുതിയ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 39D. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്നും ഈ ആർട്ടിക്കിളാണ് എന്നും അറിയാം അല്ലെ. ഈ 1-ാമത്തെ പ്രസ്താവന 100% ശരിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 39D. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, 39D അത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസാണ്. PSC പിച്ചവെച്ച് നടക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. നന്ദലാൽ ബോസ് തന്നെയാണ് അതിൻ്റെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയാണ്. അതും ശരി തന്നെയാണ്, അതും നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അപ്പം ഇത് 3 പ്രസ്താവനകളും ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അതുകൊണ്ട് ഉത്തരം എല്ലാം ശരി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത് നമുക്ക് നോക്കാം 2-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ പാർലമെന്റ് സെൻട്രൽ ഹാൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ എന്നാണ്, പാർലമെന്റ് സെൻട്രൽ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യാ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തം പേറുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അത് ശരിയാണ്. ലക്കടാവാല കമ്മിറ്റി ദാരിദ്ര്യ രേഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസ്താവന തെറ്റ്. ഇവിടെ ശരിയായത് 1-ഉം 2-ഉം മാത്രമാണ്. 1-2 ശരി. ഈ ചോദ്യങ്ങളൊക്കെ എവിടെയാണ് PSC ബുള്ളറ്റിൽ കൊടുത്തിരുന്നത്? നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പരിചയപ്പെടാം. റെഡിയാണോ? അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ എവിടെയാണുള്ളതെന്ന് നോക്കി പഠിക്കാം. ഓക്കെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 39D. 39D സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, തുല്യജോലിക്ക് തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ 39D. 2-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസ്സാക്കിയത്? 2000. കിടിലം ചോദ്യമാണ്, കിടിലം ചോദ്യം. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ജസ്റ്റിസ് അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസ്സാക്കിയത്? 2000. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ആരാണ്? നന്ദലാൽ ബോസ് ആണ്.
അടുത്ത ചോദ്യം നോക്കാം. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ലോക്സഭയുടെ റൂൾസ് കമ്മിറ്റി നോക്കാം. ലോക്സഭയുടെ റൂൾസ് കമ്മിറ്റിയുടെ അംഗബലം 15. ലോക്സഭയുടെ റൂൾസ് കമ്മിറ്റിയുടെ അംഗബലം 15. ഏത് തീയതി വരെയാണ് ജോർജ് ആറാമൻ ഇന്ത്യയുടെ ചക്രവർത്തി പദം വഹിച്ചത്? ഇന്ത്യയുടെ ഏത് തീയതി വരെയാണ് ജോർജ് ആറാമൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അദ്ദേഹം ചക്രവർത്തി പദം വഹിച്ചു, 1948 ജൂൺ 22 വരെ. ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിക്കണം. ഏത് തീയതി വരെയാണ് ജോർജ് ആറാമൻ ഇന്ത്യയുടെ ചക്രവർത്തി പദം വഹിച്ചത്? 1948 ജൂൺ 22 വരെ. ഏഴാമത്തെ ചോദ്യം നോക്കാം. രാഷ്ട്രം, ഒരു രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങൾ, ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും വ്യവസ്ഥകളും ഒക്കെ ലക്ഷ്യങ്ങളും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ആണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. 9. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ചുമത്തുന്നത്? 250 രൂപ. അങ്ങനെ 25,000 രൂപ വരെ പിഴ ചുമത്തിയേക്കും. 250 രൂപയാണ് പിഴ ഓരോ ദിവസവും. 200 തെറ്റായ വിവരം കൊടുത്ത് ശരിയായ വിവരം കൊടുക്കുന്നത് വരെ ദിവസം 250 രൂപ. ക്ലിയർ ആണ്. പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പത്താമത്തേത്, രാജ്യസഭയുടെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരാണ്? ഉത്തരം, ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. പതിനൊന്നാമത്തെ ചോദ്യം. 11. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുക? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അറിയപ്പെടുന്ന പേരാണ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ. ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പേരിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അറിയപ്പെടുന്നത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. ഇതാ നോക്കൂ, വിവരാവകാശ കമ്മീഷൻ പദവിയിലെത്തിയ ആദ്യത്തെ വനിത, വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. എന്താ പേര്? ദീപക് സന്ധു എന്നാണ് പേര്. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം എത്ര തവണയാണ് പി എസ് സി ചോദ്യം ചോദിച്ചത്? റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന പദം ഇന്ത്യ കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് വരുമാന നികുതി, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് റെയിൽവേ, വിൽപ്പന നികുതി യൂണിയൻ ലിസ്റ്റിൽ അല്ല. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, പ്രതിരോധത്തിന്റെ പൂർണ്ണമായ കടിഞ്ഞാൺ കേന്ദ്രത്തിലാണ്, അതുകൊണ്ട് അത് യൂണിയൻ ലിസ്റ്റിലാണ്. വരുമാന നികുതി യൂണിയൻ ലിസ്റ്റിലാണ്. റെയിൽവേ പൂർണ്ണമായിട്ടും യൂണിയൻ ലിസ്റ്റിലാണ്. വിൽപ്പന നികുതി യൂണിയൻ ലിസ്റ്റിൽ അല്ല. ഓക്കെ, 15ാമത്തെ ചോദ്യം നോക്കാം. 15. സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്താണ്? സുപ്രീം കോടതി തീരുമാനിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 141. ആർട്ടിക്കിൾ 141 അനുസരിച്ച് സുപ്രീം കോടതി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ത്യൻ ഭൂപരിധിയിലുള്ള എല്ലാ
ഹൈക്കോടതികളിലും അത് ആ പരിധി പ്രദേശങ്ങളിലെല്ലാം അത് ബാധകമായിരിക്കും എന്നതാണ്. പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ 2016 ലോക്സഭ പാസാക്കിയ തീയതി. അപ്പം റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബില്ല് 2016 ലോക്സഭ പാസാക്കിയ തീയതിയാണ് 2016 ഡിസംബർ 16. പതിനേഴാമത്തെ ചോദ്യം നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന്. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതാണ്, നിയമപരമല്ലാത്തതും അപായവും അപകടകരവും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ജയകറാണ്. M.R. ജയകറാണ് അങ്ങനെ അതിനെ വിമർശിച്ചത് പറഞ്ഞത്. പതിനെട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അറിയപ്പെടുന്നത്. 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്ക് ഒരു പ്രത്യേക മന്ത്രി ഉണ്ടായിരിക്കണം എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ആണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻ്റാണ് ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത്. പ്രസിഡന്റിന് ഒരു മന്ത്രിസഭാംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? അപ്പോൾ ശ്രദ്ധിക്കണം, പ്രസിഡന്റിന് ഒരു മന്ത്രിസഭാംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയുടെ ശിപാർശ പ്രകാരമായിരിക്കും. പ്രധാനമന്ത്രി പറയുന്നത് കേട്ട് മാത്രമേ പ്രസിഡന്റിന് ഒരു മന്ത്രിസഭാംഗത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത്? ഓക്കെ, ഉത്തരം ആർട്ടിക്കിൾ 137. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത്? ആർട്ടിക്കിൾ 137. 23ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. തിരുത്തണം, ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ശരിയായ ഉത്തരം. ലക്കിടാവാല കമ്മിറ്റി എന്തുമായും ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ. ലക്കിടാവാല കമ്മിറ്റി ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. ഉത്തരം എ ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ഒരു ബന്ധം നിലനിർത്തണം, എങ്കിൽ മാത്രമേ രാഷ്ട്ര പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് 245 മുതൽ 263 വരെ. പ്രിയരെ, ആദ്യം നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ 25 ചോദ്യങ്ങളും നിങ്ങൾക്ക് മുതൽക്ക കൂട്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല ചോദ്യങ്ങൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ നമ്മൾ PSC ബുള്ളറ്റിൻ്റെ ഇതുപോലത്തെ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 3000 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചെയിനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.